ഫാദർ സൂചിപ്പിച്ച ഒരു കോഴിക്കോട് സരോവരം പാർക്കുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഒരു കേസാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ കേസിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഫാദർ തന്നെ പറഞ്ഞു അറിയില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഞാൻ ഇത് രണ്ടും കൂടി ഒന്ന് കണക്ട് ചെയ്യാണ് ഇത് അത്ര നിഷ്കളങ്കമായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ കാരണം ഇത് രജിസ്റ്റർ ചെയ്തതാണ് ഹൈക്കോടതി ഇടപെട്ടതാണ് ഹൈക്കോടതിയുടെ ഇടപെടലോടാണ് ആ കേസ് ഇപ്പം വിചാരണയ്ക്ക് വന്നത് പോലും അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ഈ ഈ രാജ്യം ഭരിക്കുന്ന പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വകുപ്പിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞ മണ്ടത്രം കളിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഞാൻ കത്തെഴുതിയിട്ടുണ്ട് ഏറ്റവും രസകരമായ സംഭവം അന്ന് മുഖ്യമന്ത്രിക്ക് വനിതാ കമ്മീഷന് നാഷണൽ വിമൻസ് കമ്മീഷന് ഒക്കെ ഞാനും ആ പിതാവും കൂടി ഇരുന്നിട്ടാണ് അയച്ചത് വ്യക്തിപരമായിട്ട് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് ഈ ഇഷ്യൂല് ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുക ഈ പറയുന്ന എല്ലായിടത്തും ഓടിയെത്തുന്ന മറ്റേ വനിതാ കമ്മീഷൻ ആ കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഇന്ന് ചെയ്തിരുന്നു തിരിഞ്ഞു നോക്കിയോ അത്രയും സ്ട്രോങ് ആയിട്ട് അവിടെ പിടുത്തുണ്ടായിരുന്നവർക്ക് അതിന്റെ പേരില് നമ്മ ഇന്നും ഞാൻ പൊതു ഇടത്തിൽ പറഞ്ഞു അവർ ഇല്ല ഇല്ല എന്ന് പറയുമ്പോ ആ കേസിന്റെ എഫ്ഐആർ ഒന്ന് മുഖ്യമന്ത്രി എടുത്ത് വായിക്കട്ടെ അത് മാത്രമല്ല ആ കുട്ടിയുടെ മൊഴിയുണ്ടല്ലോ ആ വൺ സിക്സ്റ്റി ഫോർ മൊഴിയിൽ എന്താണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ എന്നെ മതം മാറ്റാൻ ശ്രമിച്ചു ലഹരി തന്ന് എന്നെ ഉപയോഗിച്ചു അത് കഴിഞ്ഞ് എന്റെ കഴുത്തിലെ ഈ കൊന്തയും ഇതൊക്കെ വലിച്ചു പറിച്ചു ഇതൊക്കെ ഒരു ഞാൻ വായിച്ച മൊഴിയാണ് എന്നോട് ആ കുട്ടി സംസാരിച്ചതുമാണ് ഇതിനേക്കാളും വലിയ തെളിവ് ഇനി എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് അവർക്ക് ഇരയായ പെൺകുട്ടിയുടെ വാക്കുകളെക്കാളും വലിയ തെളിവ് ഇനി എന്താണ് മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ടത് ഒരു ആഭ്യന്തരമന്ത്രിക്ക് നമ്മൾ കൊടുക്കേണ്ടത് എന്നിട്ട് പൊട്ടം കളിക്കുകയാണ് എന്നിട്ട് ബിഷപ്പിന് എതിരെ തെളിവ് എവിടെയാണ് തെളിവ് എവിടെ എന്ന് ചോദിക്കുന്നു ഒരു പെൺകുട്ടിക്ക് നമുക്ക് ഇരയെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ ഇര കൊടുത്ത കേസ് കൊടുത്ത മൊഴിയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതിൻ്റെ അപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചത് ഈ പറയുന്ന രീതിയിലാണ് ഈ കേസുകൾ മുഴുവനും തേച്ചു മാറ്റി കളഞ്ഞത് ഇത് ആ കുട്ടി ഇപ്പം ഉള്ളത് അത്ഭുതാണ് എനിക്കറിയാം ആ കുട്ടിയുടെ പുറകെ ആ കുട്ടിയും പിതാവിനേയും കൊല്ലാൻ വേണ്ടി കുറെ നടന്ന ബൈക്കിലും ഗുണ്ടായസമായിട്ട് ആ കുട്ടി എങ്ങനെയാണ് പരീക്ഷ ചെയ്തത് എനിക്കറിയാവുന്നു ആ കേസിന്റെ മുകളില് ആ പിതാവ് എത്ര സഹിച്ചിട്ടുണ്ട് ഞങ്ങൾ എഴുതാത്ത എഴുത്തില്ല ഞാനും ആ പിതാവും കൂടി ഇരുന്ന ആഴ്ചകളോട് വിരുന്നിട്ടാണ് വർക്ക് ചെയ്തത് അന്ന് ശ്രീ ജോർജ് കുര്യനെഴുതി അദ്ദേഹം ഇടപെട്ടു അന്ന് മാധ്യമങ്ങളിൽ നമ്മൾ പറഞ്ഞു പക്ഷെ മാധ്യമം അത് എടുക്കാൻ തയ്യാറാവുന്നില്ല അവിടെയാണ് അതിന്റെ ആ കോഴിക്കോട് ആകെ ജനൻ ടി വി ആണ് ചെറിയൊരു ന്യൂസ് ആയിട്ട് കൊടുത്തത് അതിനപ്പുറത്തേക്ക് ഇതൊരു സ്റ്റോറിയായിട്ട് ചെയ്യാനോ ഒന്നും തയ്യാറാവുന്നില്ല ാംഗ്ലൂരില് ഇപ്പൊ കാസർഗോഡ കേസ് ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്തു കേരളത്തിൽ രജിസ്റ്റർ ചെയ്തില്ല ബാംഗ്ലൂരില് നമ്മൾ ഇടപെട്ടു പക്ഷേ ബാംഗ്ലൂരിൽ കേസ് രജിസ്റ്റർ ചെയ്തു പക്ഷെ നിലനിൽക്കില്ല കുട്ടി പോയി കുട്ടി പിന്മാറി അത് മതംമാറ്റ കേന്ദ്രത്തിൽ നിന്നാണ് കുട്ടിയെ പിടിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മതംമാറ്റ കേന്ദ്രത്തിൽ നിന്ന് ബാംഗ്ലൂർ പോലീസ് പിടിച്ച് കുട്ടിയെ കേരള പോലീസിനെ ഏൽപ്പിച്ചു എന്നിട്ട് കേസ് എടുത്തില്ല എന്നിട്ട് ഇല്ല 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 എന്ന് ഒരേ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നാലോ അഞ്ചു വർഷമായിട്ട് നമുക്കറിയാവുന്ന എത്രയോ കേസുകൾ എത്രയോ കേസുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സത്യസരണിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന കുട്ടിയുടെ മൊഴി ഏറ്റെടുക്കാൻ ആരും ഇല്ലാതെ പോയി എന്തിനാ സത്യസണ്ണിന്ന് ഈ പറയുന്ന ഈ ഇന്ന് ഭരണകൂടത്തിലെ ബാല്യ ഒരു നേതാവിന്റെ മകളെ സത്യസ്രണിന്ന് ഭര ഭരണകൂടം ഇടപെട്ടിട്ട് മുക്കിക്കൊണ്ടുപോയി ചരിത്രം പുറത്താരും അറിയില്ല ആർക്കും അന്വേഷിക്കാൻ പറ്റില്ല ആരും പുറത്തു വിടില്ല സി പി എം മക്കളെ കുറച്ചൊന്നല്ല കൊണ്ടുപോയിരിക്കുന്നത് ഇഷ്ടം പോലെ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട് പുറത്തറിയില്ലാന്ന് മാത്രം അടുത്ത കാലത്ത് കോഴിക്കോട് പന്തീരങ്കാവ് ഒരു സഖാവിന്റെ മകളെ കൊണ്ടുപോയി വലിയ ഇഷ്യായിരുന്നു വയനാട്ടിൽ വെച്ച് പിടിച്ചു കുട്ടിയെയും പയ്യനേയും പിടിച്ചു പക്ഷെ കേസ് ഇങ്ങല്ല കേസ് ഒതുക്കി തീർത്തു നമ്മൾ കാണുന്നത് കേൾക്കുന്നൊക്കെ ഒന്നു തന്നെയാണ് അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം പിതാവിന്റെ കൂടെ ആൾക്കാർ നിന്നാ മതിയായിരുന്നു ആ ഒരു ഒരു സമൂഹം ഒരുമിച്ച് നിന്നാ മതി ഈ പ്രശ്നങ്ങൾ അറുതി വരും വോട്ട് ബാങ്ക് ആവണം വോട്ട് ബാങ്ക് ആവാണ്ട് ക്രിസ്ത്യാനികൾ വോട്ട് ബാങ്ക് ആവാതെ ക്രിസ്ത്യാനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഹിന്ദുക്കൾ വോട്ട് ബാങ്ക് ആവണം അപ്പോഴേ ഹിന്ദുക്കളെ രക്ഷപ്പെട്ടുള്ളൂ ഞാനിത് തുറന്നു പറയുന്ന വോട്ട് ബാങ്ക് ആയ മാത്രം പോരാ നല്ല ബിസിനസ്സുകാരായി മാറണം ഞാൻ പറയും ഇടവക സ്റ്റോർ തുടങ്ങണം ഓരോ ഇടവകയിലും സ്റ്റോർ തുടങ്ങും ഞാൻ എപ്പോഴും പറയുന്നതാണ് കാരണം ഈ സമൂഹത്തിൽ ബിസിനസ് രംഗത്തിലെ ഒരു കൃഷിയായി കപ്പ നട്ട് ചേന നട്ട് അങ്ങനെ ഒരു വിഭാഗം പോകുന്നു സമ്പത്ത് ഒരു വശത്തേക്ക് മാത്രം കുമിഞ്ഞു കൂടുന്നു അതൊക്കെയാണ് ഈ പ്രശ്നം നമ്മുടെ അൺബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥ ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും ചിലർ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു അപ്പൊ പൊതുസമൂഹം ഹിന്ദു സമൂഹം മാറ്റം ഉണ്ടായി അവർ ഹിന്ദു സ്റ്റോറുകൾ തുടങ്ങി അവർ ധാരാളം മുന്നോട്ട് വരുന്നു കുട്ടികൾക്ക് ഈ ഒന്നാമത്തെ എൻഗേജ് അല്ലാത്ത കുട്ടികളാണ് മുന്നോട്ട് പോകുന്നത് അവരെ എൻഗേജ് ആക്കുക തൊഴിൽ ഉറപ്പിക്കുക വെറും എന്താണ് വിദ്യാഭ്യാസം മാത്രം കൊടുത്തോണ്ട് കാര്യമില്ല അതിന്റെ കൂടെ വിശ്വാസവും ഒപ്പം നല്ല തലങ്ങൾ സൃഷ്ടിക്കുക അവർക്ക് ഇടപെടാനുള്ള തുറന്നു പറയാനുള്ള പെൺകുട്ടികൾ കാര്യം മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ട ആൺകുട്ടികളും നഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് അത് കടക്കിൽപ്പെടാതെ പോകില്ല ആണല്ലേ പോയി പോട്ടെ എന്ന് വിചാരിക്കും ഇവിടെ എന്റെ തൊട്ടടുത്ത് ഓക്കെ അതേക്കുറിച്ച് കണ്ടിന്യൂ ചെയ്തോളൂ ഈ കഴിഞ്ഞ ആഴ്ചയില് ഇവിടെ ഒരു ഒരു കുട്ടിയെ കൊണ്ടുപോയി ഒരു പയ്യനെ കൊണ്ടുപോയി പെൺകുട്ടിയല്ല പയ്യൻ അവസാനം എന്നിട്ട് ആ പയ്യന് നല്ല സ്വത്തുള്ള പയ്യനായിരുന്നു അവസാനം ആ സ്വത്ത് നേടാൻ വേണ്ടി അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞൊരു ശ്രമം നടത്തി നോക്കി മീഡിയേറ്റേഴ്സ് അവർ ഓടിച്ചു വിട്ടു ഇവിടുത്തെ ഒരു സമൂഹം അതിന്റെ ഹിന്ദു ഹിന്ദുക്കൾ നേതാക്കളെ ഇടപെട്ടു കാരണം ഈ പയ്യനെ മാത്രം പോരാ പയ്യന്റെ ഹിന്ദു കുടുംബത്തിന്റെ സ്വത്വം കൂടി തട്ടിയെടുക്കാനുള്ള ശ്രമം നടന്നു ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ നമ്മൾ പെൺകുട്ടികളെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചോളാം എന്നുള്ള ആൺകുട്ടികളെ അതിനേക്കാളേറെ ശ്രദ്ധിക്കണം കാരണം ഈ ഒരു കാര്യം ഉറപ്പാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഓരോ വ്യക്തിയും ഒരു ബോംബായിട്ട് മാറും രണ്ടോ മൂന്നോ മാസം കൊണ്ട് പത്ത് ഇപ്പൊ ഞങ്ങൾക്ക് പറയും നാലാം ക്ലാസ്സിൽ മദ്രസയിൽ പോയി പതിനഞ്ച് വയസ്സാകുമ്പോൾ കിട്ടുന്നതിന്റെ പത്ത് റെട്ടി റാഡിക്കലൈസേഷൻ ആണ് വെറും മൂന്ന് മാസം കൊണ്ട് ഈ ലഹരിയും ഈ പറയുന്ന അതാണ് വീഡിയോസും കാണിച്ചുകൊണ്ട് ഇവർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ് എനിക്ക് തന്നെ അറിയില്ല മൂന്ന് മാസം കൊണ്ടാണ് ബോംബ് പൊട്ടിക്കാനും അതല്ലെങ്കിൽ ഈ എന്താ പറയാ ജിഹാദിൽ ഉൾപ്പെട്ട് മരിക്കേണ്ട അതാണ് ഏറ്റവും വലിയ എഴുപത്തിരണ്ട് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ മരിക്കാൻ നടക്കുന്നത് ആ രീതിയിലും മസ്തിഷ്ക പ്രക്ഷാളം നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കേന്ദ്രങ്ങളെ കുറിച്ചൊന്നും അറിയണ്ടേ ആ കേന്ദ്രങ്ങള് എന്താണ് പഠിപ്പിക്കുന്നത് മതം പഠിപ്പിക്കുന്നതും ഇപ്പൊ ബൈബിൾ നമുക്കറിയാം ബൈബിൾ ക്ലാസ് എന്താ പഠിപ്പിക്കുന്നത് കൃത്യമായിട്ട് എനിക്കറിയാം എന്നാൽ മദ്രസകളിലോ ഇത്തരം മതമാറ്റ കേന്ദ്രങ്ങളിലോ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് എന്നൊരു സ്റ്റേറ്റിന് അറിവ് വേണ്ടേ ആ സ്റ്റേറ്റിന് എന്തെങ്കിലും ഒരു അറിവുണ്ടോ ആ ഇവിടുത്തെ സിലബസ് ഒരു പെൺകുട്ടി അങ്ങോട്ട് കൊണ്ടുപോയ കാരാഗ്രഹത്തിലെ വലിയ കംപ്ലീറ്റ് ജയിലടച്ചമാരി അടച്ചിട്ട് പുറത്തേക്ക് ഒരു വെളിച്ചത്തിന്റെ അംശം പോലും കൊടുക്കാതെയല്ലേ ഈ മതപഠനം നടത്തുന്നത് ഇതിന് ഏത് രീതിയിൽ നീതീകരിക്കും ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ പിന്നെ ക്യാമറ വയ്ക്കുന്നു മതമാറ്റ കേന്ദ്രത്തിനും വേണ്ടേ അവിടെ എന്താണെന്നും നല്ല മതമാണെന്നും ശരി നല്ല രീതിയിലുള്ള ക്ലാസ് എടുക്കുന്നതും ശരി നമുക്ക് കേൾക്കാം അവർ പഠിക്കുന്ന നല്ല കാര്യങ്ങൾ ശരി നമുക്കും പഠിക്കാം പഠിച്ചിട്ടാ ഇത് ഇതങ്ങനെയല്ല എന്താണ് എങ്ങനെയാണ് അവര് വസ്തിഷ പ്രക്ഷാളനം നടത്തുന്നത് ഏത് രീതിയിലാണ് അവരെ ജിഹാദികളാക്കി മാറ്റുന്നത് ഇതൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പൊ ഇതിനൊരു ട്രാൻസ്പെറൻസി വേണ്ടെ ഗവൺമെന്റ് ചോദിക്കില്ല നമ്മള് നമ്മള് കോടതി മുഖാത്ത പോകട്ടെ ഒരു 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 മിനിറ്റ് 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 ക്ഷമിക്കണം ക്ഷമിക്കണം ടോസ് ടോസ് ബ്രദർ ബ്രദർ ഉണ്ടോ ഇവിടെ കാര്യം കാര്യം അനൗൺസ് സാറിന് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാവോ കാരണം എനിക്ക് നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല സാറിന് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാവോ ഒരു മിനിറ്റ് ആള് വളരെ തിരക്കിലാണ്

ഇപ്പോൾ എന്താ ശരിയെന്ന് ശരിക്കും ജിഗാദ് എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാരണം വച്ചാൽ ക്ലബ്ബ് ഹൈജാക്ക് ചെയ്തെടുത്തു സത്താർ മാത്രം ഒക്കെ മോട്ടറേറ്ററായിട്ട് മാറി അപ്പോൾ യഥാർത്ഥത്തിൽ ജിഗാദ് എന്താണെന്ന് മനസ്സിലായി ആദ്യം സ്നേഹത്തോടെ വരും പിന്നെ നമ്മളോട് കൂടെ കൂട്ടുകൂടും പിന്നെ നമ്മളായിട്ട് ചെറുതായിട്ടൊന്ന് തെറ്റിയതായിട്ട് അവതരിപ്പിക്കും പിന്നെ ലാസ്റ്റ് മൊത്തത്തിൽ കൈയടക്കും അപ്പോൾ ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി അത് സാരമില്ല ബ്രദർ ഇത് സ്വാഭാവികം മാത്രമാണ് ഞാൻ ഒരു കാര്യം പറയാം സോറി അല്ലെ ഞാൻ ഒരു സെക്കൻഡ് പറയും ഈ ക്ലബ് സ്നേഹ സ്നേഹ സംവാദം എന്നാണ് ഈ പേരിടാനുള്ള കാരണം പല വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ സത്യം അറിയുന്നതിനും അതിലെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിനും അത് ജനങ്ങളെ അറിയിക്കുന്നതിന് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് തുടങ്ങിയത് ഈ ക്ലബ്ബ് നിങ്ങളുടെയാണ് ഇവിടെ പരസ്പര വിവരങ്ങൾ കൈമാറൽ മാത്രമാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും ക്ലബ്ബൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാർ ജി കഴിവതും മറ്റ് ക്ലബുകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ആരും ഇവിടെ ഞാൻ പറയുന്നത് നമുക്ക് മൂവ് ചെയ്യാവുന്ന ഒരു മൂവ്മെന്റ് ഒരു മതമാറ്റത്തിന് വിധേയമാവുന്ന കുട്ടികൾക്ക് കുറച്ച് റൈറ്റ്സ് നമുക്കുണ്ട് വളർത്തിയ അപ്പൊ ഇത് മറ്റ് സ്റ്റേറ്റുകളൊക്കെ അത് സ്ഥാപിച്ചു കഴിഞ്ഞു മതമാറ്റ നിയമം സ്ഥാപിച്ചു കഴിഞ്ഞു കേരളത്തിൽ അതിന് മൂവ്മെന്റ് ഉണ്ടാവണം കാരണം മതം മാറാൻ പോകുന്ന കുട്ടിക്ക് സ്വമതത്തെക്കുറിച്ച് അറിവുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും ഒരു കോടതിയിൽ ജഡ്ജിക്ക് ചെക്ക് ചെയ്യാനോ തന്റെ മതത്തെക്കാളും വലിയ മതമാണ് അല്ലെങ്കിൽ വിശ്വാസമാണ് അപ്പുറത്ത് എന്ന് മനസ്സിലാവണമെങ്കിൽ ഈ കുട്ടി ജനിച്ച മതം ആ മതത്തിന്റെ അറിവ് എത്ര ഉണ്ട് എന്നുള്ളത് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു നടപടി വേണ്ടത് അതില്ലല്ലോ അതേപോലെ തന്നെയാണ് ഈ ലവ് ജിഹാദിന് പോകുന്ന വിവാഹം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ പതിനെട്ട് വയസ്സായ ഇരുപത് വയസ്സായി എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാർ ഓഫീസിൽ ചെല്ലുമ്പോൾ പിതാവ് അല്ലെങ്കിൽ രക്ഷകർത്താക്കളെ അറിയിക്കാനല്ല ഈ കുട്ടി അപകടത്തിലേക്കാണോ അല്ലെങ്കിൽ ഈ കുട്ടി എവിടേക്കാണ് പോകുന്നത് ഈ കുട്ടിക്ക് ശരിയാണ് ഒരു പുരുഷൻ തിരഞ്ഞെടുക്കാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷേ വളർത്തിയ രക്ഷാകർത്താക്കൾക്ക് ആ കുട്ടിയായിട്ട് സംവേദിക്കാനും അതിനുള്ള അവകാശം കൊടുക്കണ്ടേ നാളെ ആ കുട്ടിക്ക് എന്താ സംഭവിക്കാന്നുള്ള അറിയണ്ടേ അപ്പൊ ഇത്തരം കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ നമ്മൾ ഇതൊരു സാധിച്ചിട്ടില്ല ഈ ട്രാൻസ്പെറൻസി ഒരു മതപഠന കേന്ദ്രത്തിൽ എന്തു നടക്കുന്നു എന്താണ് പഠിപ്പിക്കുന്നത് ഏത് രീതിയിലാണ് പഠിപ്പിക്കുന്നത് സിലബസ് എന്താണെന്ന് കോടതിയെ കൊണ്ട് ചോദിപ്പിക്കാൻ നമുക്ക് പറ്റുന്നില്ല മതം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് മത പ്രഭാഷണത്തിനും പ്രകോഷത്തിനും ഒക്കെ നമുക്ക് അവകാശം ഉണ്ടെങ്കിൽ പോലും അത് പരസ്യമായിരിക്കണം അത് രഹസ്യമാവാറ് എന്താണ് ഇവിടുത്തെ ഈ പറയുന്ന മതമാറ്റ കേന്ദ്രങ്ങളിൽ എന്ത് സംഭവിക്കുന്നു ഏത് വീഡിയോസ് ഇടുന്നു എന്ത് മരുന്ന് കുത്തിവെക്കുന്നു ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ടേ ഈ രാജ്യത്ത് അങ്ങനെ ഒരു ഗൂഢസംഘം നടത്താനുള്ള അവകാശമുണ്ടോ ഒരു ഒരു സ്വന്തം വീട് പോലെ ഒരു പ്രൈവസി അല്ലല്ലോ ഒരു പൊതുസ്ഥാപനം അപ്പൊ നമ്മൾ കോടതിയെ നമ്മൾ ആ രീതിയിൽ ബോധ്യപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ ശബരിമല തന്ത്രി കണ്ഠരര് കണ്ഠര് മോഹനര് അദ്ദേഹം ഒരു ഒരു കോൺസ്പിറസിൽപ്പെട്ടു അല്ലെ കോൺസ്പിറസിൽ ആണോ ഒരു കേസിൽ പെട്ടു അദ്ദേഹം കോടതിയിൽ വന്ന് നിന്നപ്പോ അന്ന് എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് സാർ എവിടെ ഇരിപ്പുണ്ട് അന്ന് ഹൈക്കോടതിയിലെ ജഡ്ജി അദ്ദേഹത്തോട് ചോദിച്ചു അയ്യപ്പന്റെ മൂലമന്ത്രം അറിയുമോ അദ്ദേഹത്തിന് അറിയില്ല ഗണപതി ഹോമം നടത്തുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ അറിയില്ല ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാര് അറിവുള്ള ജഡ്ജിമാര് ഈ പറഞ്ഞ കുട്ടികളോടാണെങ്കിലും ഇത് ചോദിക്കണം അല്ലേ അതല്ലേ അങ്ങ് പറഞ്ഞു വന്ന അതല്ലേ അത് തീർച്ചയായിട്ടും ചോദിക്കണം അപ്പൊ ഈ ഏറ്റവും വലിയ പ്രശ്നമുള്ളത് മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങള് ഈ ജഡ്ജിക്ക് അറിയില്ല ഒരു ജഡ്ജിയായിരിക്കുമ്പോ ഇന്ത്യൻ മ്യൂട്ട് ഭരണിയും കാരണം ഞാൻ ചോദിക്കട്ടെ മതപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ മതത്തിന്റെ റൈറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് കോടതി നിശ്ചയിക്കണ്ടേ ഇപ്പൊ ഞാൻ ഞാൻ ഒറ്റ കാര്യം ഞാൻ ചോദിക്കാം എന്റെ റൈറ്റ് ആണ് എന്റെ അവയവം സംരക്ഷിക്കുക എന്നുള്ളത് അല്ലേ നാലു വയസ്സല്ലേ എന്റെ ഒരു സംഗതി മുറിച്ച് കളയാൻ ഏത് റൈറ്റ് ആണ് ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ളത് പക്ഷെ കോടതി ഏതെങ്കിലും വ്യക്തി ചോദിക്കൂ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പെടുന്നതാണ് ഇതൊക്കെ ആ ഫണ്ടമെന്റൽ റൈറ്റ്സിന് നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട് ഇവിടെ എല്ലായിടത്തും നമുക്കിപ്പം ഏത് ഓഫീസിനെ കുറിച്ചും നമുക്ക് ഒരു വിവരകാശ നിയമപ്രകാരം എഴുതി ചേർത്താൽ അവിടെ എന്ത് നടക്കും എന്നും അറിയാം പക്ഷേ സത്യസംഗം എന്ത് നടക്കുന്നു ഒരു നമുക്ക് അറിയാനുള്ള എന്ത് അവകാശമാണ് നമുക്കുള്ളത് ഏത് സ്ഥാപനത്തിലും ഇപ്പൊ പള്ളിയിൽ അറിയാം പള്ളിയിൽ എങ്ങനെയാണ് കുർബാന നടക്കുന്നത് എങ്ങനെയാണ് മാമ്പോതിൽ നിൽക്കുന്നത് അത് പരസ്യമാണ് വാതിൽ വാതിലടച്ചിട്ടല്ലോ നടത്തുന്നത് സുവിശേഷം നടത്തുന്നത് വെളിയിലാണ് അതല്ലെങ്കിൽ അത് പബ്ലിക്കാണ് അതേപോലെ അല്ല ഇത് നടത്തുന്നത് ഇത് ഒരു ഒരു തരം എന്താണ് ഒരു ഇരയെ കൊണ്ടുപോയിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചുകൊണ്ട് മതത്തിലേക്ക് മതത്തിന്റെ ഇരയാക്കി മാറ്റുന്ന ഒരു വ്യവസ്ഥയുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണ്ടേ എങ്ങനെയാണിത് നടക്കുന്നത് അതിന് പബ്ലിക്ക് തയ്യാറാവണം അവിടെ എന്ത് സംഭവിക്കുന്നു അറിയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് അവിടെ ഈ ഗുണസംഘങ്ങൾ അവിടേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല ഒരു പൊതുജനങ്ങൾക്ക് ഓപ്പൺ അല്ല അവിടെ പോകുന്ന ഒരു പെൺകുട്ടിക്ക് മറ്റൊരു സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇതെല്ലാവരും എല്ലാവർക്കും അറിയാം ഇത് സംഭവിക്കാൻ പോലീസുകാർക്ക് പോലും അങ്ങോട്ട് കയറാൻ പറ്റൂല ഒരു പോലീസ് ഓഫീസർ ഓഫീസർക്ക് മുഖധാരനോ അല്ലെങ്കിൽ സത്യസന്ധനെ കയറി ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥയെ ചോദ്യം ചെയ്യണം നമ്മൾ ഒരു കുട്ടി തന്നെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് മറ്റൊരു മതത്തിലേക്ക് പോവാണ് അപ്പൊ നിന്റെ മതത്തിന്റെ കുഴപ്പം എന്താണ് ഏതൊക്കെ ദോഷം കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് ഒരു ജഡ്ജിക്ക് ചോദിക്കാലോ അല്ലെങ്കിൽ പറയാം നിന്റെ മതം ആദ്യം ഒന്ന് പഠിച്ചിട്ട് വാ എന്നിട്ട് അടുത്ത മതത്തിലേക്ക് പോവാം ഈ ഇരുപത് വയസ്സുള്ള അല്ലെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിക്ക് എന്ത് ലോക പരിജ്ഞാനുണ്ടാവുക ഒരു സെലക്ഷൻ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ മതം മതം മാറ്റ നിയമം കൊണ്ടുവരണം മറ്റ് സ്റ്റേറ്റുകൾക്ക് സാധ്യമാണെങ്കിൽ ഇവിടെ കൊണ്ടുവരട്ടെ അതിൽ എന്താ കൊഴപ്പുള്ളത് അപ്പൊ അതിനെ എതിർക്കുന്ന ആരാണ് ഈ ജിഹാദികൾ തന്നെയാണല്ലോ എതിർക്കുന്നത് ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന ഓരോ നിയമങ്ങളെയും ഈ സാറ സാറ അലി സാറേ ഒരു ഒരു ഡൗട്ട് ഈ മതമാ നിരോധന നിയമം എന്ന് പറയുമ്പോൾ ഒരാളുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാണ് ഇഷ്ടമുള്ള മതം ഇഷ്ടമുള്ള കാഴ്ചപ്പാട് സ്വീകരിക്കാന്നുള്ളത് അതിനെ വയലേറ്റ് ചെയ്യാനുള്ള സാധ്യത അത് ഇഷ്ട സ്വയം ഇഷ്ടപ്രകാരം പഠിച്ചിട്ട് ചെയ്യുന്നതാണ് ശരി പക്ഷെ ഒരു കേന്ദ്രത്തിൽ പഠിപ്പിച്ചിട്ട് ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെട്ട രീതിയിലല്ല അല്ലോ ചെയ്യുന്നത് ഞാൻ തിരഞ്ഞെടുക്കുന്നു ഇരുപത്തോ ഇരുപത്തിനാലോ വയസ്സിൽ ഞാൻ ഒരു മതം അതിന് തെറ്റൊന്നുമില്ല പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ ഒരു ഗൂഢ കേന്ദ്രത്തിലേക്ക് മാ കൊണ്ടുപോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞ് മതം മാറി വരുന്നത് പോലെ അല്ലല്ലോ ഒരു സ്വയം തെരഞ്ഞെടുപ്പ് അത് സ്വയം തെരഞ്ഞെടുപ്പ് ആവുമോ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്ക് അയാളുടെ കൂടെ ഒരാൾ പോകാൻ പാടില്ല അല്ലെങ്കിൽ അയാളെ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല ആണ് അയാളുടെ റൈറ്റ് സ്വതന്ത്രമായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഒരു പ്രലോഭനം പാടില്ല അപ്പൊ ഒരു കേവലം ഒരു വോട്ട് ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന അവകാശം പോലും ഈ മതമാറ്റത്തിന് കിട്ടില്ലേ പാടില്ലേ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ ശരി മതം മാറുന്നു മതം മാറിയിട്ട് അവരവിടെ സ്വന്തം കുടുംബത്തിൽ ജീവിച്ചോ നീ മുസ്ലിം ആയിക്കോ എന്റെ കുടുംബത്തിന് അങ്ങനെ റൈറ്റില്ലേ ആ മതത്തെ ഞങ്ങൾ അംഗീകരിക്കാണ് ഒരു മാസം ഞങ്ങളുടെ കൂടെ നിൽക്കി അപ്പൊ കുട്ടിക്ക് ബോധ്യപ്പെടുവല്ലോ ഇത് ആരോ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പുരുഷന് വിവാഹം കഴിച്ചു പോകുന്നു ആ കോടതിയോട് നമുക്ക് കോടതി പറഞ്ഞു വിട്ട ആൾക്കാർ എവിടെ നിന്ന് കോടതിയോട് ചോദിക്കാൻ നമുക്ക് അവകാശം ഇല്ലേ ആരും കോടതി മുന്നോട്ട് പോയിട്ടില്ലേ അതിന് കോടതി തെറ്റുകാരായില്ലേ ആ കുട്ടികൾ എവിടെ എത്തി എന്നുള്ളതൊക്കെ അറിയാലോ നമുക്ക് കോടതി ഇഷ്ടത്തിന് വിട്ട ആളുക ആളുകൾ എവിടെയൊക്കെ എത്തിച്ചിരുന്നു അപ്പൊ കോടതിക്കൊരു ഉണ്ടല്ലോ ഈ കുട്ടി നേരായ വഴിക്ക് പോവുക എന്തിനാണ് ഈ നമ്മളെ കോടതികള് കോടതികൾ മനുഷ്യ നമ്മുടെ ഈ പൗരന്മാരെ നേരായ ദിശയിലേക്ക് നയിക്കാനാണ് കോടതികളുള്ളത് അത് കോടതികളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം മതം മാറിക്കോട്ടെ ഒരു കുഴപ്പമില്ല പഠിച്ച് മതം മാറിക്കോട്ടെ സ്വന്തം മതം പഠിച്ചിട്ട് ആ മതത്തിൽ ഇത്ര ഇത്ര പോരായ്മകളുണ്ട് അതുകൊണ്ട് ഞാൻ അടുത്ത മതത്തിലേക്ക് പോകുന്നു കുഴപ്പമില്ല ഇത് അങ്ങനെയല്ലോ ഇത് കൂട്ടുകാരുടെ പ്രേരണയില് അല്ലെങ്കിൽ ഒരു ഒരു ജിഹാദികളുടെ പ്രേരണയില് അങ്ങനെ പോകുമ്പോ അത് ചോദ്യം ചെയ്യാനും ഒരു അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മാസം സ്വന്തം കുടുംബത്തിനോട് ചേർന്നിട്ട് ഇത് നേരാവാനുള്ള ഏതിനൊരു കൗൺസിലിംഗ് ഉണ്ടല്ലോ ഏത് കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് എന്ത് തീരുമാനം എടുക്കുന്നതിന് മുന്നേയും ഒരു കൗൺസിലിങ്ങിന് വിധേയം അറ്റ്ലീസ്റ്റ് ഗവൺമെന്റ് ഒരു കൗൺസിലിംഗ് സെന്റേഴ്സ് എങ്കിലും ഇതുപോലെ മതം മാറാൻ വരുന്നവർക്ക് അതിൽ എല്ലാവരും വരട്ടെ ക്രിസ്ത്യാനിയും വരട്ടെ ഹിന്ദുവും വരട്ടെ മുസൽമാനും വരട്ടെ എന്നിട്ട് അവിടുന്ന് ബോധ്യപ്പെടുത്തട്ടെ ഈ കുട്ടീനെ അങ്ങനെ ബോധ്യപ്പെടുത്താൻ അങ്ങനെ പറയാനുള്ള ഒരു ചങ്കൂറ്റം എന്താണ് ഈ ഗവൺമെന്റിന് ഇല്ലാത്തത് ആ ഗവൺമെന്റിനോട് മതം മാറുന്നവർക്ക് ഒരു നിങ്ങളുടെ കമ്മിറ്റി വെക്കൂ ആ കമ്മിറ്റി കൊണ്ട് കുട്ടികൾ വരട്ടെ എന്നിട്ട് എല്ലാ എല്ലാവർക്കും അവസരം കൊടുക്കൂ ആ കുട്ടിയെ ബോധ്യപ്പെടുത്താൻ ആ ബോധ്യപ്പെടുത്തലിന് ശേഷം ആ കുട്ടി ഇഷ്ടം പോലെ തീരുമാനം എടുക്കട്ടെ കുഴപ്പമില്ല പോട്ടെ പക്ഷെ അത് പബ്ലിക്കായിരിക്കണം ഒരു രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് ചെയ്യാൻ പാടില്ല അതാണ് നമ്മൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഇനി ഒരു കാര്യമില്ല കുട്ടി ട്രാപ്ഡ് ആയി കഴിഞ്ഞാൽ അവിടുന്ന് അകത്ത് കയറി പുറത്ത് വരുമ്പോൾ വേറൊരു ജന്തു ആയിട്ടാണ് വരുന്നത് ഒരു ജീവിയായിട്ടാണ് പുറത്ത് വരുന്നത് മനുഷ്യത്തിന്റെ ലെവലേശം ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവില്ല അപ്പൊ ഈ ഹ്യൂമനിസം അല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് എന്താ നന്മയിലേക്ക് നയിക്കുന്ന മാർഗമാണെങ്കിൽ എന്തിനാണ് ഈ കുട്ടികളിങ്ങനെ പൊട്ടി ചെതറി പോകുന്ന അതിന് ആൻസർ കൊടുക്കണ്ടേ പ്രണയ വിജയ് സഖ പറഞ്ഞ് കുറച്ച് പേരെ പോയിട്ടുള്ളൂന്ന് അങ്ങോട്ട് കുറച്ച് പേര് പോയാണെങ്കിലും എത്ര കുടുംബങ്ങള് അനാഥമായിട്ടുണ്ട് അതിന് ആൻസർ ബാണ് സ്റ്റേറ്റ് ഈ സ്റ്റേറ്റ് ആൻസർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് സ്റ്റേറ്റ് ആൻസർ ചെയ്യാതിരിക്കുമ്പോൾ സ്റ്റേറ്റിനെ നമുക്ക് കോടതി കാണൂ സ്റ്റേറ്റ് പറയട്ടെ എന്ത് റൈറ്റ് ആണ് അവർക്ക് കൊടുത്തത് എന്ത് എന്ത് നടപടിയാണ് ഈ മതം മാറ്റിയ ആൾക്കാർക്കെതിരെ എന്ത് നടപടി സ്റ്റേറ്റ് എടുത്തു ഒരു പ്രേരണയില്ലാതെ ഒരു കുട്ടി പോവില്ലോ ഈ ഭാഗത്ത് ആരും ചിന്തിക്കുന്നില്ല അതിലാരൊക്കെയാണോ ഈ ഈ പെൺകുട്ടി മതം മാറിയതും ഒക്കെ മതം മാറിക്കഴിഞ്ഞിട്ട് ആ കുട്ടിയെ ഈ പ്രസ്ഥാനത്തിലേക്ക് വലിച്ചെഴുക്കുകയും കൊണ്ടുപോയി ചെയ്തിട്ട് വലിയൊരു ഗൂഢസംഘട്ട് എന്തുകൊണ്ട് സി ബി ഐയോ അല്ലെങ്കിൽ എൻ ഐ എ പോലെ ഈ പോലുള്ള സംഘടനകളെ അല്ലെങ്കിൽ സംഭവങ്ങളെ ഇതിലെ അന്വേഷണത്തിന് വിടാത്ത എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും അന്വേഷണത്തിന് വിടുന്നില്ലല്ലോ എൻ ഐ എ വേണ്ടെന്നാ പറയുന്നത് അപ്പൊ ഇത് ഭരണകൂടത്തിന് കൂട്ടു നിൽക്കുന്നു അപ്പൊ അത് കോടതിയിൽ നിന്നും ബോധ്യപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള ഇതിലേക്ക് ട്രാൻസ്പെറൻസി വേണം മതം മാറ്റുന്ന കേന്ദ്രങ്ങളിൽ മതമാർഗമാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് കൗൺസിലിംഗ് ഉണ്ടാക്കണം ആ കൗൺസിലിംഗ് കഴിഞ്ഞിട്ടും ആ കുട്ടിക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ മതം മാറിക്കോട്ടെ അല്ലെങ്കിൽ തീരുമാനം അതിന് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു മാർഗം കേരളത്തിൽ ഉണ്ടാക്കണം എന്ന് ഷഠിക്കണം അതിനു വേണ്ടി നമ്മൾ സമരമാണെങ്കിൽ സമരം ചെയ്യണം അതല്ലാതെ തോന്നിയ പോലെ മതം മാറ്റാൻ അതൊരു ക്രിസ്ത്യാനികൾ മാറ്റുകയാണെങ്കിലും അങ്ങനെ ഹിന്ദുക്കൾ മാറ്റുകയാണെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി മതം മാറ്റാൻ പറ്റില്ല അങ്ങനെ കേന്ദ്രങ്ങളില്ല ഇപ്പൊ ഇതില് ആര് ആ ഏത് ഏത് മതത്തിലേക്ക് പോവുകയാണെങ്കിലും ഒരു കുട്ടി പോവുകയാണെങ്കിൽ ആ കുട്ടി കൗൺസിൽ ചെയ്യാനുള്ള അവകാശം മിനിമം ഈ കോടതി കൊടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ കേരള ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റുന്നൂ അത് ഭരണഘടന നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങണം അല്ലാതെ നമ്മള് എത്ര കുട്ടികളെ തിരുത്താൻ ശ്രമിക്കാം കുറെയൊക്കെ രക്ഷപ്പെടും പക്ഷെ ഇവരുടെ ഈ കാട്ടാളപ്പെടുത്തു നിന്ന് കുട്ടികൾക്ക് അത്ര പെട്ടൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ നമ്മുടെ കുട്ടികൾ ദരിദ്രരായ കുട്ടികളാ അവര് വലിയ ബൈക്ക് കാണുന്നില്ല വലിയ വസ്ത്രങ്ങളില്ല സാധാരണ വസ്ത്രങ്ങളുമായിട്ട് പോകുന്നു അവരൊരു ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോ അവിടെ വലിയ ബൈക്കുകളിൽ വലിയ വില കൂടിയ വസ്ത്രങ്ങളിട്ട് വരുന്ന ആൾക്കാരുടെ ഒരു ഭ്രമം ഏത് സമൂഹത്തിൽ ആ ഭ്രമം കൃത്യമായിട്ട് അവർ മുതലെടുക്കുന്നു പ്രായം കൂടി നമ്മൾക്ക് അപരിഹരിക്കണം പതിനെട്ട് വയസ്സു പതിനേഴ് വയസ്സും പതിനെട്ട് വയസ്സ് ഉള്ള കുട്ടികള് ഇങ്ങനെ ഒരു ഭ്രമാത്മക ലോകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ പിടിച്ചു നിർത്തും തടഞ്ഞു നിർത്തും ഈ പതിനഞ്ചു വയസ്സുള്ള പോലീസ് ഓഫീസറുടെ മോൾ മോളെങ്ങനെയാ പോയത് ചിന്തിക്കണ്ടല്ലേ അപ്പൊ ഇത് നമ്മള് നമുക്കൊരു പരിധി വരെ മക്കളെ പക്ഷെ മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല അവർ ഈ ലോകം കാണുന്നു ഏറ്റവും നല്ല മൊബൈൽ കാണുന്നു ഏറ്റവും നല്ല വസ്ത്രം കാണുന്നു ഏറ്റവും നല്ല ബൈക്ക് കാണുന്നു ആ അതിനോട് വല്ലാതെ കുട്ടികൾക്ക് ഭ്രമുണ്ട് ഇപ്പൊ നമ്മൾ വളർത്തുന്നതും അങ്ങനെ തന്നെയാണ് ഏകദേശം അപ്പൊ കയ്യിൽ കിട്ടാതെ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങള് മറ്റുള്ള തരികയാണെങ്കിൽ വഴിപ്പെട്ടു പോകും അപ്പൊ സൊസൈറ്റിയില് ഈ ഇതിനു വേണ്ടി ഇത് പണ്ട് ജിഹാദ് നടത്തിയത് ക്യാമ്പസിൽ ഇങ്ങനെയായിരുന്നു വലിയ ബൈക്കുകൾ വില കൂടിയ ബൈക്കിൽ സുന്ദരമാരായിട്ടുള്ള ആൾക്കാർ വന്ന് സുന്ദരമായിട്ട് ഇടപെട്ട് അവർക്ക് വേണ്ടുന്ന ഫീസ് കിട്ടിക്കൊടുക്കും ആക്സിഡൻറ് ഉണ്ടാക്കിയിട്ട് അവര് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യും എന്നിട്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്യും ഇങ്ങനെയായിരുന്നു ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ കുട്ടികളെ നമ്മൾ നിയന്ത്രിക്കുന്ന ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ പക്ഷേ ഇങ്ങനെ നിയമ നിയമങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കുട്ടി മതം മാറുന്നുണ്ടെങ്കിൽ അതിന് സേർട്ടൺ പ്രൊസീജിയർ വേണം എന്ന് നിഷ്കർഷിക്കുകയാണെങ്കിൽ ഇതിന്റെ പകുതി നമുക്ക് പിടിച്ചുവെക്കാൻ പറ്റും ഇനി വിവാഹമാണെങ്കിലും ശരി ഈ പ്രായമായി ഉടനെ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് വിവാഹം കഴിക്കുക എന്ന് തീരുമാനിക്കാൻ അറ്റ്ലീസ്റ്റ് പിതാവിനറിയ മാതാവിനെ അറിയിക്കുക ഒരു കൗൺസിലിംഗിന് വിധേയമായതിനു ശേഷം കുട്ടിയെ പറഞ്ഞു വിടാം അത് അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കി കോടതിയിൽ പോവുകയെ നിയമ നിയമം ഉണ്ടാക്കാൻ സർക്കാർ ശ്രദ്ധയിൽത്തേ വേണം സ്റ്റേറ്റിന് ചെയ്യാവുന്ന കാര്യം സ്റ്റേറ്റിന് ചെയ്യണം ആ സ്റ്റേറ്റിന് ചെയ്യാൻ വേണ്ടിയിട്ട് സഭയാണെങ്കിൽ സഭ ഹിന്ദു സമൂഹമാണെങ്കിൽ ഹിന്ദു സമൂഹം ഒരുമിച്ച് നിന്ന് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ നമുക്ക് പറയുന്നത് അത്ര ഈസി ഒന്നല്ല കുട്ടികളൊക്കെ നമുക്ക് ബോധ്യപ്പെടുത്താം പഠിപ്പിക്കാം ക്രിസ്തുവിനെ പഠിപ്പിക്കാം രാമനെ പഠിപ്പിക്കാം ഒക്കെ ചെയ്താലും ശരി ഈ ഭ്രഹ്മാത്മ ലോകത്തേക്ക് പോകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ക്യാമ്പസുകളിൽ എന്തുണ്ട് നമ്മുടെ കൂട്ടായ്മ ഉണ്ടോ അല്ലെങ്കിൽ അവിടെയും കൂട്ടായ്മ വേണം ഓരോ ക്യാമ്പസിലും ക്രിസ്ത്യൻ കൂട്ടായ്മ ഉണ്ടാക്കണം ഹിന്ദു കൂട്ടായ്മ ഉണ്ടാക്കണം ഇത്തരക്കാര് എങ്ങനെയാണ് വലവീശി പിടിക്കുന്നത് അതിനെ കൈ വേരോടെ പിഴുതെടുക്കാനുള്ള സംഘടനാ ബലം ഓരോ ക്യാമ്പസിലും വേണം എങ്കിൽ ശരിയാണ് അതല്ലാതെ ഇപ്പൊ ബാംഗ്ലൂരിൽ പോയി പഠിക്കുന്ന കുട്ടീനെ ഈ കേരളത്തിൽ നിന്നൊരു ആക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അവിടെ ലോകം വേറെയാണ് എളുപ്പത്തിൽ വഴി തെറ്റി പോകാം അപ്പൊ ഈ ക്യാമ്പസുകളിലെല്ലാം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുക അതിനേക്കാളൊക്കെ എളുപ്പമുള്ളതാണ് ഇതിനൊരു നിയമം ഉണ്ടാക്കുക വ്യവസ്ഥ ഉണ്ടാക്കുക നമുക്കത് ആവശ്യപ്പെടാലോ ശരി നിങ്ങൾ ജിഹാദ് എന്ന് പറയുന്നു ഇനി ഹാദ് ഇല്ല ഉണ്ടോ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇങ്ങനെ ഒരു കുട്ടി അന്യ മതത്തിലേക്ക് പോകണമെങ്കിൽ അതിന് സേർട്ട് ആൻഡ് പ്രൊസീജിയർ ഉണ്ടാക്കൂ പോകണ്ട എന്ന് ഞങ്ങൾ പറയുന്നില്ല അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടക്കട്ടെ പിന്നെ ഒന്നു ചെയ്യാനുള്ളത് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് കുട്ടികൾ എത്തപ്പെടാതെ കഴിയുന്നത്ര സ്വന്തം നാട്ടിലോ നമുക്ക് എത്തിപ്പെടാവുന്നോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ക്യാമ്പസുകളിലേക്ക് വിടുക ഇപ്പൊ നമുക്കറിയാം ഈ പോയ കുട്ടികളൊക്കെ ഏത് ക്യാമ്പസ് നിന്നാണ് വഴിതെറ്റി പോയതെന്ന് എന്ന് കൃത്യമായിട്ട് അറിയാം പക്ഷെ എന്നിട്ടും അത്തരം കാര്യങ്ങളിലേക്ക് പോകും നമ്മൾ അത്തരം സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മെക്കിട്ട് കയറും വർഗീയതയാവും അപ്പോൾ കഴിയുന്നത്ര സൂക്ഷിക്കുക ഈ ഇത്തരം എന്താണ് ചാടി പോവാൻ ചാൻസലർ സ്ഥാപനങ്ങളിലേക്ക് വിടാതിരിക്കുക കേന്ദ്രത്തിന് എന്തെങ്കിലും നിയമനിർമ്മാണം നടത്താം പക്ഷെ ആ കേന്ദ്രത്തില് എത്ര എം പിമാര് കൂടെ നിൽക്കും ഇപ്പൊ നമുക്ക് അറിയാലോ ഈ അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനേയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും സ്വീകരിക്കാന്ന് പറഞ്ഞതിന് ഇന്ത്യ മുഴുവൻ ഉണ്ടായ വിപ്ലവം എന്താണ് അപ്പൊ എം പിമാര് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ അവിടെ മതം കടന്നു വരും അവിടെ മതം കടന്നു വരുമ്പോ എല്ലാവരും മതത്തിന്റെ പേരിൽ ഒരുമിച്ചിരിക്കും കേന്ദ്രം ഒറ്റപ്പെടും മതം മതം മത മത നേതാക്കൾ തീരുമാനിക്കണം ഇപ്പം ഒരു മത നേതാക്കള് മറ്റേ ബിഷപ്പിന്റെ കുറ്റം പറയുകയാണെങ്കിൽ ബിഷപ്പിന്റെ കൂടെ മറ്റു മത നേതാക്കൾ നിൽക്കണം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ക്രിസ്ത്യാനികളിൽ എത്ര പേര് അവര് വിലക്കെടുത്തിട്ടുണ്ട് ക്രിസ്ത്യാനികളിൽ ഒരുപാട് പേര് വിലക്കെടുത്തു എന്നുള്ളത് കൊണ്ടാണ് ബിഷപ്പിനെതിരെ ചില ക്രിസ്ത്യാനികൾ സംസാരിക്കുന്നത് ലവ് ജിഹാദ് മാത്രമല്ല മത ഈ പറയുന്ന മതമേല അധ്യക്ഷന്മാരെ പോലും കറക്കിക്കുത്തി തങ്ങളുടെ പരിധിയിലാക്കുന്ന ടീമാണ് ഇവര് ഇപ്പൊ കൊച്ചിയിൽ ഒരു കുറെ അച്ഛന്മാര് മാത്രം ഈ ജിഹാദിനെ ഇല്ല ജിഹാദ് ഇല്ല അവര് നല്ലവരാണ് നല്ല മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളിൽ ഒരു കുഴപ്പമില്ല എന്ന് കുറെ ആൾക്കാര് പറയുന്നുണ്ടെങ്കിൽ അച്ചാരം മേടിച്ചിട്ട് തന്നെയാ യാതൊരു സംശയവും വേണ്ട അക്കാര്യത്തില് അവരെ സൂക്ഷിക്കുകയും വേണം കാരണം ഈ ലോകം മുഴുവൻ അറിയുന്ന കാര്യങ്ങൾ അവര് നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവര് ട്രാപ്ഡായിരിക്കണം അവര് അവരെ ഏത് വിധത്തിൽ മണി ട്രാപ്പ് ആണോ ഹണി ട്രാപ്പ് ആണോ എടുത്തതെന്ന് അറിയില്ല എല്ലാ ട്രാപ്പ് ഉണ്ട് അപ്പൊ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഇതിന് തന്നെ ശിഥിരത വരുന്നു ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ ക്രിസ്ത്യാനികൾ ഒരു വിഭാഗത്തെ അങ്ങോട്ട് മാറ്റുന്നു ഇങ്ങോട്ട് മാറ്റുന്നു അപ്പൊ ഈ ഇതാണ് വിഭജിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള തന്ത്രം കൃത്യമായിട്ട് മാറ്റുന്നുണ്ട് ഈ നമ്മുടെ സ്ഥലക്കച്ചടവും ഈ പറയുന്ന ഹവാലയും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഒന്ന് കൺക്ലൂഡ് തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഇത് വലിയ ഒരു എന്താ പറയുന്നത് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു വലിയ ചെലന്തി വലിയ ആണത് നമുക്ക് അത്ര പെട്ടെന്ന് ഇതിനകത്ത് ഊടി ഊരി പോയാൽ ബുദ്ധിമുട്ടാണ് ഇത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം അവര് ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന അവര് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെങ്ങനെ കുട്ടികളെ ഒരുമിച്ച് വെക്കാൻ തുടങ്ങി എങ്ങനെ വിഘടിപ്പിക്കുന്നവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ എനിക്കറിയാവുന്ന കാര്യമാണ് ഇവിടത്തെ ഇപ്പൊ കേന്ദ്ര ഇന്റലിജൻസിന്റെ ഓഫീസിലേക്ക് ഞാനൊരു വിവരം കൊടുക്കാൻ പോയപ്പോ അവര് പറഞ്ഞു സാറെ നേരിട്ട് വരരുത് ഇന്നെ ഹോട്ടലിലേക്ക് വരൂ അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഞങ്ങളെക്കാൾ വലിയ ഇന്റലിജൻസ് ഞങ്ങളുടെ ഓഫീസിന്റെ ജീട്ടിലുണ്ട് സാറ് വന്നു കഴിഞ്ഞാൽ സാറിന് നോട്ടപ്പുള്ളിയാവും ആരൊക്കെ ഇവിടെ വരുന്നുണ്ടെന്ന് അവർക്കറിയണം ജോഷി മയ്യാട്ടിൽ ഞാൻ പ്രത്യേകമായിട്ട് താങ്ക് ചെയ്യുന്നു ഇനി എനിക്ക് കുറച്ച് പേരെയും കൂടി ഒന്ന് താങ്ക് ചെയ്യാനുണ്ട് പ്രത്യേകമായിട്ട് എനിക്ക് താങ്ക് ചെയ്യാനുള്ള ആലങ്കാട് സാറിനെയാണ് സാർ ഇവിടെ വന്നതിന് വളരെയധികം നന്ദി പറയുന്നു ഇനി എനിക്ക് താങ്ക് ചെയ്യാനുള്ളത് മനോജ് ഭായിനെയാണ് മനോജ് വേണുഗോപാൽ ബ്രദറിനെയാണ് അദ്ദേഹത്തിന് ഒരു റൂം ഇന്ന് ഒമ്പത് മണിക്ക് അദ്ദേഹം അത് ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മളുമായിട്ട് സഹകരിച്ചത് ഞാൻ അദ്ദേഹത്തിന് ഞങ്ങളുടെ മോഡറേറ്റേഴ്സിന്റെ പേരിലും സ്പീക്കർ ലിസ്റ്റിലുള്ള എല്ലാവരുടെ പേരിലും ഗെസ്റ്റിന്റെ പേരിലും ഓഡിയൻസിന്റെ പേരിലും സ്പെഷ്യലി ഹോൾ ഹാർട്ടഡ്ലി താങ്ക് യു സാർ യും ബാലു ബ്രദറിനെയാണ് ഞങ്ങളുടെ ക്ലബ്ബിന്റെ പേരിലും എല്ലാ മോഡറേറ്റേഴ്സിന്റെ പേരിലും സ്പീക്കേഴ്സ് എല്ലാവരും ഓഡിയൻസിന്റെ പേരിലും എല്ലാം നന്ദിയും കേട്ട് കാണുമെന്ന് പറയുന്നു ഒരു ചോദ്യത്തിനും കൂടിയുള്ള ഉത്തരമായിട്ട് പറയുന്നു അലി അക്ബർ ജി പറഞ്ഞതുപോലെ നിയമനിർമ്മാണം കൗൺസിലിംഗ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം നല്ല കാര്യങ്ങൾ പക്ഷെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ അടുത്തിടയ്ക്ക് ഒരു പത്ത് വർഷം തടവിൽ